നന്ദിലത്ത് ജി മാർട്ടിന്റെ 42-ാമത് ഹൈടെക് ഷോറൂം മുണ്ടക്കയത്ത് ആരംഭിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഓണം പ്രമാണിച്ച് വൺ ഡിസ്കൗണ്ടുകളും മറ്റ് സമ്മാനങ്ങളും നന്ദിലത്ത് ജി മാർട്ട് ഷോറൂമുകളിൽ ലഭ്യമാണെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഇലക്ട്രോണിക് ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ വിതരണക്കാരായ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ നന്ദിലത്ത് ജി മാർട്ടിന്റെ 42-ാമത് ഹൈടെക് ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് മുണ്ടക്കയത്ത് നടന്നത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു. ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് കെ റോഡിലുള്ള ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. പലിശരഹിത വായ്പാ സൗകര്യത്തോടെ കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഓണത്തോടനുബന്ധിച്ച വിപുലമായ ഓഫറുകൾ നന്ദിലത്ത് ജി മാർട്ടിന്റെ ഷോറൂമുകളിൽ ലഭ്യമാണ് എന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളുമായാണ് ഗോപു നന്ദി ജി മാർട്ട് ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമറിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഓണക്കാലത്ത് കമ്പനികളിൽ നിന്ന് ഏറ്റവും അധികം ബാർഗെയിനിങ് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഗോപു നന്ദി ജി മാർട്ട് നൽകാൻ സാധിക്കുന്നത്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനമായ ഗോപു നന്ദി ജി മാർട്ട് വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദി ജി മാർട്ട് 39 വർഷമായി 42-ാമത്തെ ഷോറൂം ഞങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പെടാൻ സാധിച്ചു. മൊബൈൽ ഫോണുകൾക്കും ആകർഷകമായ വിലക്കുറവുണ്ട്. മറ്റ് ഓൺലൈൻ സൈറ്റുകൾ തരുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ടുകളോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ സെയിം ഇ കമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏവർക്കും ഇനി തിരക്ക് കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം അതായത് ഷോറൂമുകളിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന് ഗോപു നന്ദിലത്ത് ജി മാർട്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തുന്നതാണ്. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഐശ്വര്യ നന്ദിലത്ത്, അർജുൻ നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, സിഇഒ പി എ സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജോയി എൻ ബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കോട്ടയം.